ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് BJP. തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചു വരികയാണ്. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കമെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പിള്ളയ്ക്കും ഈ താൽപ്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകളും. ഇത് ശരിവെക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ പാർട്ടിയിൽ നിന്നും തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും അക്കാര്യം ആരോടും സംസാരിച്ചിട്ടില്ലെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം രാജിവെച്ച് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ചില മലയാളം ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിലെ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ ഇങ്ങനെയൊരാവശ്യം ഡൽഹിയിൽ പോയി ഉന്നയിച്ചുവെന്ന് കേട്ടു. പ്രധാന ഹിന്ദു സംഘടനകളും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് ഇതുവരെ എന്റെ പാർട്ടിയിലെ പഴയകാല സഹപ്രവർത്തകർ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഗവർണർക്ക് രാഷ്ട്രീയമില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഏതെങ്കിലും പാർട്ടി സ്ഥാനമോ അധികാര പദവിയോ വേണമെന്ന് ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ പ്രസ്ഥാനം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടേയുള്ളൂ, പിള്ള പറഞ്ഞു. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾക്ക് താൻ എന്തു മറുപടി പറയാനാണെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശ്രീധരൻ പിള്ളയുടെ മറുചോദ്യം. അതേസമയം കേരളത്തിലെ 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികകളുടെ പട്ടിക BJP അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഈ മാസം 27 തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രാ പരിപാടിയുടെ വേദിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി കേരള നേതാക്കളുമായി ഇന്ന് കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് 6 സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ശോഭന വന്നിട്ടില്ല. എന്തായാലും നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും അടക്കം പേരുകൾ പാർട്ടി പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോട്ടയം, ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. പത്തനംതിട്ടയിൽ PC ജോർജ്, ഷോൺ ജോർജ് എന്നീ പേരുകൾക്കൊപ്പമാണ് ശ്രീധരൻപിള്ളയുടെ പേരും ഉയർന്നു വന്നത്. PS ശ്രീധരൻപിള്ളയാണ് നല്ലതെന്ന അഭിപ്രായവും ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സാധ്യതകൾ പാർട്ടി പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സിനിമാ താരം ശോഭനയെ മത്സരിപ്പിക്കാൻ BJP നീക്കമെന്ന റിപ്പോർട്ടുണ്ട്. താരവുമായി BJP കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചുവെന്ന് ഇന്നലെ മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വമാണ്. കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാനെത്തുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നീളുന്നു നിര. ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത്.